ഹലോ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബീബൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹോംമെയ്ഡ് ബട്ടർ സ്കോച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇത് എന്നോട് കഴിഞ്ഞ റെസിപ്പി ബട്ടർ സ്കോച്ച് സ്മൂത്തി ചെയ്തപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് റിക്വസ്റ്റ് ചെയ്തിരുന്നു, ബട്ടർ സ്കോച്ച് എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് കാണിക്കുമെന്ന്. ആ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ബട്ടർ സ്കോച്ച് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുക എന്ന് നോക്കാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ തൊട്ടടുത്ത് കാണേണ്ട ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. എങ്കിൽ ഞാൻ ഇടുന്ന ഓരോ റെസിപ്പീസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുന്നതാണ്. ഞാനിവിടെ സ്റ്റൗവിൽ ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. തീ കത്തിച്ച് പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ തീയിൽ വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ പഞ്ചസാര കരിഞ്ഞു പോവും. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ച് ചെയ്യണം. ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊണ്ടേയിരിക്കണം. പഞ്ചസാര ശരിക്കും കാരമലാവുന്നത് വരെ ഇളക്കി കൊണ്ടേയിരിക്കണം. ഇതുപോലെ ചെറിയ ചെറിയ കട്ടകളെല്ലാം വരും, അത് നിങ്ങൾ ശരിക്കും മെൽറ്റ് ആവുന്നത് വരെ ചെറിയ ഫ്ലെയിമിലിട്ട് ശരിക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ആദ്യമായിട്ട് ചെയ്യണ കൂട്ടുകാരാണ് എങ്കിൽ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ വെള്ളമൊന്നും ചേർക്കരുത്, ശരിക്കും പഞ്ചസാര മാത്രം ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മെൽറ്റായി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക്, ഞാനിവിടെ ഒരു 150 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇത് അൺസാൾട്ടഡ് ബട്ടറാണ്, അതായത് ഉപ്പില്ലാത്ത ബട്ടറാണ്. ഇതിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ശരിക്കും മെൽറ്റായ കാരമലിലേക്ക് വേണം നമ്മൾ ഈ ബട്ടർ ഇട്ട് കൊടുക്കാൻ. ബട്ടറിട്ട് ബട്ടർ ശരിക്കും മെൽറ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഒരു അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുമ്പോൾ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കണം. പാല് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കാരമൽ ഒരു കട്ടാവിടെ പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അത് കുഴപ്പമില്ല, നിങ്ങൾ ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി. പാല് ചേർക്കുമ്പോൾ അത് അങ്ങനെ ആയിപ്പോവും, പേടിക്കണ്ട. നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക. സാൾട്ടുള്ള ബട്ടറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ സെപ്പറേറ്റ് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അതല്ല എങ്കിൽ ഒരു നുള്ള് ഉപ്പ് നമുക്ക് ചേർത്തി കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളി ചേർത്തി കൊടുത്താൽ മതി. ഇങ്ങനെ തയ്യാറാക്കി വെക്കുന്ന ബട്ടർ സ്കോച്ച് നമുക്ക് ചൂടാറിയതിന് ശേഷം നല്ലൊരു എയർ ടൈറ്റ് ടിന്നിൽ അടച്ച് വെച്ചാൽ എത്ര കാലം വരേക്കും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ബട്ടർ സ്കോച്ച് പുഡിങ്, ബട്ടർ സ്കോച്ച് കേക്ക് ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ബട്ടർ സ്കോച്ച് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ബട്ടർ സ്കോച്ച് ആയിട്ട് നമ്മൾ എന്ത് തയ്യാറാക്കുന്നോ അതിൽക്കൊക്കെ ഈ ബട്ടർ സ്കോച്ച് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എൻ്റെ ബട്ടർ സ്കോച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതുപോലെ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് ചെയ്യാറ്. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യുമ്പോൾ ടൈറ്റായ പോലെ തോന്നുകയാണ് എങ്കിൽ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് ചൂടാക്കിയെടുത്താൽ മതി. തിളച്ച വെള്ളത്തിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഇതുപോലെ ലൂസായി കിട്ടും. എൻ്റെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണേണ്ട ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായി എങ്കിലും ഇഷ്ടമായിട്ടില്ല എങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണം. അടുത്തൊരു വെറൈറ്റി റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.